ലിവിംഗ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളെ ഇവരെ ഞാൻ ചേർന്ന് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന വലിയ കൃപയ്ക്കായി വലിയ ദൈവനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്യുന്നത് അമേരിക്കയിൽ ഡാളസ് സ്വദേശിയായിരിക്കുന്ന വത്സമസസ് ആണ് എപ്പിസോഡ് സ്പോൺസർ ചെയ്യുന്നത്. തൻ്റെ പ്രാർത്ഥനാ വിഷയം എന്ന് പറയുന്നത് തൻ്റെ മകൻ ബോവിന് വേണ്ടിയാണ്. അവൻ പഴയതുപോലെ ആക്റ്റീവാകേണ്ടതിനായിട്ട്, ജോലിക്ക് പോകേണ്ടതിനും എല്ലാ നിലയിലും ആ മകനൊരു വിടുതൽ ലഭിക്കേണ്ടതിനായിട്ട്, തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ പ്രശ്നത്തിൽ നിന്നും ബോബിനെ കർത്താവ് മടക്കിക്കൊണ്ടുവരേണ്ടതിനായിട്ട്, ആ കുടുംബത്തിൽ ഒരത്ഭുത വിടുതലും സമാധാനവും ദൈവം അയക്കണം. അതേപോലെ തന്നെ ആ സിസ്റ്ററിൻ്റെ ജോലിയിലും എല്ലാ നിലയിലും ദൈവം മാനിക്കുകയും ഉയർത്തുകയും ചെയ്യേണ്ടതിനായിട്ട്. ഈ നിലയിൽ ഇവർ ഈ സമയത്ത് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്യുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് ആർക്കും കടക്കാരനല്ലാത്ത ദൈവത്തിൻ്റെ സാന്നിധ്യം ഈ സമയത്ത് തന്നെ ഈ മകൾക്ക് വേണ്ടിയും ആ മകന് വേണ്ടിയും വെളിപ്പെടാൻ പോവുകയാണ്. എത്ര പേർ എൻ്റെ കൂടെ ചേർന്ന് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും? കണ്ണുകളും നടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, ഞങ്ങൾ വത്സമസസ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ ജീവിതത്തിനകത്ത് ഏറ്റവും വലിയ നന്മകളങ്ങ് വെളിപ്പെടുത്തണമേ അപ്പ, പൂർണ്ണമായി ഏൽപ്പിക്കുന്നു. പരിശുദ്ധാത്മാവേ, അതേപോലെ തന്നെ ഞങ്ങൾ ഒരുമിച്ച് ബോബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എപ്പിസോഡ് നടക്കുമ്പോൾ തന്നെ ആ മകൻ്റെ ഭാവി ജീവിതം അനുഗ്രഹിക്കപ്പെടണം. ഇന്നലത്തെ അനുഭവത്തിൽ നിന്നെല്ലാം ദൈവം അവനെ പൂർണ്ണമായി വിടുവിക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വലിയ ദൈവസ്നേഹത്താൽ ദൈവം ഇപ്പോൾ തന്നെ ആ മകനെ വിടുവിക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ, അങ്ങയുടെ മഹത്വം വെളിപ്പെടുത്തണം. പൂർണ്ണമായി ഏൽപ്പിക്കുന്നപ്പ, ആ ദേശത്തിൽ വിടുതൽ ഈ കുടുംബത്തിന് വേണ്ടി അങ്ങ് ചെയ്യാൻ പോകുന്നതിനായി, ഈ വത്സമസസറിന് വേണ്ടി അങ്ങ് ചില വാതിലുകൾ തുറക്കാൻ പോകുന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട എപ്പിസോഡിലോട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. കടന്നുകൊണ്ടാട്ടെ. പ്രിയരെ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ തിരുവചനത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ആർക്കും മാറ്റാൻ കഴിയാത്തതും വിശ്വസിക്കുന്ന ഏവർക്കും മാറ്റം കൊടുക്കുന്നതുമായ തമ്പുരാൻ്റെ തിരുവചനവുമായി ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ എൻ്റെ കഴിവോ മിടുക്കോ പ്രാഗൽഭ്യമോ ഒന്നും പറയാനില്ല. പ്രിയരെ, കഴിഞ്ഞ 8 വർഷവും 9 മാസങ്ങളുമായി ദൈവത്തിൻ്റെ ഭയങ്കരമായ ദയയാണ്, ദൈവത്തിൻ്റെ ഭയങ്കരമായ കരുണയാണ്, കൃപയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത്. ഓരോ ദിവസവും ദൈവത്താൽ ഈ എപ്പിസോഡുകൾ മുമ്പോട്ട് പോകുന്നു. പല മീഡിയ മാർഗത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്നവരോട് ഒരിക്കൽ കൂടെ ഓർപ്പിക്കുകയാണ്, ഞാനൊരു മതത്തെ ഉയർത്തുവാനോ ഒരു സംഘടന ഉയർത്തുവാനോ അല്ല നിങ്ങളുടെ മധ്യത്തിലായിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയ കർത്താവിൻ്റെ പ്രത്യേകത, അവൻ വിശ്വസിക്കുന്നവരുടെ ദൈവമാണ്. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 3:16 പറയുന്നു, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം പിതാവായ ദൈവം ലോകത്തെ സ്നേഹിച്ചു. എന്ന് വെച്ചാൽ എന്നെയും നിങ്ങളെയും സ്നേഹിച്ചു. എങ്കിൽ ഞാൻ ഉയർത്തുന്ന കർത്താവിൻ്റെ പ്രത്യേകത, അവൻ വിശ്വസിക്കുന്നവരുടെ ദൈവമാണ്. ഒരുപക്ഷെ എന്നെ ആദ്യമായി ശ്രദ്ധിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുകയാണ്, നിങ്ങളൊരു ഹൈന്ദവ മാർഗത്തിൽ നിന്നോ മുസ്ലിം മാർഗത്തു നിന്നോ വേറെ ഏതെങ്കിലും പാരമ്പര്യ മാർഗത്തിൽ നിന്നായിരിക്കും എന്നെ ശ്രദ്ധിക്കുന്നത്. പ്രാർത്ഥനയോടെ എന്നെ ശ്രദ്ധിക്കുമെങ്കിൽ ഒരുപക്ഷെ കഴിഞ്ഞ 20 വർഷമായി നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാത്ത വിടുതലുകൾ ഈ സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോയി. അതെന്താ അങ്ങനെ പറയാൻ കാരണമെന്ന് ചോദിച്ചാൽ 107 സങ്കീർത്തനം അതിൻ്റെ 20 വാക്യം പറയുന്നു, ഞാൻ എൻ്റെ വചനമയച്ചവരെ സൗഖ്യമാക്കുകയും അവരെ കുഴിയിൽ നിന്ന് കരകയറ്റുകയും ചെയ്യും. നമ്മുടെ കർത്താവിൻ്റെ പ്രത്യേകത, അവൻ വചനമയച്ച് സൗഖ്യമാക്കുകയും കുഴിയിൽ നിന്ന് കരകയറ്റുകയും ചെയ്യും. താങ്കളൊരു രോഗിയാണോ അതോ ഒരിക്കലും കയറാൻ പറ്റാത്ത രീതിയിൽ ഒരു കുരുക്കിലാണോ ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എബ്രായ ലേഖനം 4:12 പറയുന്നു, ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതും ഏത് ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതുമാണ്. ഹല്ലേലൂയ. വിശ്വസിക്കാമെങ്കിൽ ഈ വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് നിങ്ങൾക്ക് ജീവൻ പകരാൻ പോവുകയാണ്, നിങ്ങളുടെ ജീവിതത്തിനകത്തൊരു ചൈതന്യം വെളിപ്പെടാൻ പോവുകയാണ്. മുമ്പോട്ട് തടസ്സമാണെങ്കിൽ ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയ വചനം നിങ്ങളെ വിടുവിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാൻ പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യിരെമ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നു, ഏത് പാറയും തകർക്കുന്ന ചുറ്റികളാണ്, വചനത്തിന് ബന്ധനമില്ല. പ്രിയരെ, പ്രകാശരശ്മികളെക്കാൾ വേഗത്തിൽ ചലിക്കുന്ന വചനം. ഏത് പട്ടണത്തിൽ ഏത് രാജ്യത്തിൽ നിന്ന് നിങ്ങളെന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും 147 സങ്കീർത്തനം അതിൻ്റെ 15 വാക്യം പറയുന്നു, അവൻ തൻ്റെ ആജ്ഞയെ ഭൂമിയിലേക്ക് അയക്കുന്നു, അവൻ്റെ വചനം വേഗത്തിലോടുന്നു. അറിയാം, വചനത്തിന് ബന്ധനമില്ലാത്തതുകൊണ്ട് നിങ്ങളായിരിക്കുന്ന സ്ഥലത്തേക്ക് ഇറങ്ങി വന്ന് വചനം നിങ്ങളെ വിടുവിക്കുവാൻ പോവുകയാണ്. ആർക്കും ഈ വചനത്തെ ഒതുക്കുവാൻ കഴിഞ്ഞിട്ടില്ല. വചനം ജഡമായി ഭൂമിയിൽ അവതരിച്ചു എന്ന് നമുക്കറിയാം. അതാണ് യേശു കർത്താവ്. യേശു കർത്താവ് ക്രൂശിൽ മരിച്ചു, എല്ലാവരും പറഞ്ഞു അവസാനിച്ചു എന്ന്. പക്ഷേ 3-ാം നാൾ മരണമെന്നതിൻ്റെ ജയം എവിടെയെന്ന് ചോദിച്ചവൻ ഉയർത്തെണീറ്റു. ഇന്ന് ഞാൻ ചിലരോട് ആത്മാവിൽ വിളിച്ച് പറയുകയാണ്, ഈ വചനത്തെ ആർക്കും ഒതുക്കുവാൻ കഴിയത്തില്ല. വചനം ഇന്ന് ഉയർത്തെണീറ്റ് ജീവിക്കുകയാണ്. ഈ വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. 2-ാമത്തെ വാക്യം, അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു. 3-ാമത്തെ വാക്യം പറയുകയാണ്, സകലതും അവൻ മുഖാന്തരം ഉളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായത്.
ഉണ്ടായതല്ല. നാലാമത്തെ വാക്യം പറയുന്നു, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരെ വെളിച്ചമായിരുന്നു. ഇന്ന് ഇരുളിൽ നിൽക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? ജീവനില്ലാത്ത അനുഭവത്തിലാണോ നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നത്? 119 സങ്കീർത്തനം 105 വാക്യം പറയുന്നു, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശമാണ്. നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റാത്ത അനുഭവങ്ങളിൽ നാം നിരാശപ്പെടുകയും ഇനി എങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ വചനത്തിനകത്താണ് ഞാനും നിങ്ങളും നിൽക്കുന്നതെങ്കിൽ വചനം എൻ്റെയും നിങ്ങളുടെയും പാതകളെ തുറക്കും, പാതകൾക്ക് പ്രകാശമായി മാറും. എങ്കിൽ ഈ എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അനേകരോട് ആവശ്യപ്പെടുകയാണ്, ഈ വചനത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ജീവിതത്തിനകത്ത് വഴി തുറക്കാൻ പോവുകയാണ്. ഈ പകർച്ചവ്യാധിയുടെ ഘട്ടത്തിലും ദൈവം എനിക്കും നിനക്കും വേണ്ടി വാതിലുകൾ തുറക്കുവാൻ പോവുകയാണ്. വിശ്വാസത്തോടെ ഇന്നത്തെ ദൈവിക ചിന്തയിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. ദൈവത്തിനായി കാത്തിരിക്കുക, അല്ലെങ്കിൽ യഹോവയ്ക്കായി കാത്തിരിക്കുക. ഹല്ലേലൂയ. കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് പ്രത്യാശയില്ലാതെ കാത്തിരിക്കുവാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ എനിക്ക് അറിയാവുന്ന ഒരു വ്യക്തി, ലോകപ്രകാരം അറിയാവുന്ന ഒരു വ്യക്തി, എന്നെ സ്നേഹിക്കുന്ന വ്യക്തി, ആ വിക്ഷേപത്തിനകത്ത് എന്നെ സഹായിക്കാം, എനിക്ക് അത് ചെയ്തു തരാമെന്ന് പറഞ്ഞാൽ എനിക്ക് പ്രത്യാശയുണ്ട്, കാരണം ആ വ്യക്തി അത് പറഞ്ഞതുകൊണ്ട്. എന്നാൽ ഇന്ന് എന്നെ കേൾക്കുന്നവർ, മനുഷ്യർ അത് ചെയ്യാമെന്ന് പറയുമ്പോൾ നമുക്ക് ആ വിഷയത്തിനകത്ത് പ്രതീക്ഷയും പ്രത്യാശയും ഉണ്ടെങ്കിൽ അതിനേക്കാൾ വലിപ്പമുള്ള ജീവനുള്ള ദൈവം നമ്മോട് പറയുകയാണ്, കാത്തിരിക്കുക. കാത്തിരിക്കുന്നവൻ ഒരിക്കലും ലജിച്ചു പോകത്തില്ല, അവൻ ശക്തിയെ പുതുക്കുക തന്നെ ചെയ്യും. ഈ എപ്പിസോഡിനകത്ത് യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തി പുതുക്കുമെന്നുള്ള ചിന്തയിലാണ് നമ്മൾ നിൽക്കുന്നത്. നമുക്ക് വചനത്തിലേക്ക് വരാം. ഏഷ്യാ പ്രവാചകന്റെ പുസ്തകം 40:31 വാക്യം, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തി പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും, അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. വചനം വ്യക്തമായി പറയുന്നു, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. നിങ്ങൾ ഈ മിനിറ്റിൽ എന്നെ കേൾക്കുന്നവർ തളർന്നാണോ ഇരിക്കുന്നത്? നിങ്ങൾ തളർന്നു പോകാതെ ഓടുകയും നടക്കുകയും ചെയ്യാൻ പോകുക. കാരണം എന്താണെന്നറിയോ, നിങ്ങളുടെ കാത്തിരിപ്പിന് മറുപടി തരുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഒന്ന് വിശ്വസിച്ചുകൊണ്ട് കർത്താവിന് നന്ദി പറയാൻ പറ്റുമോ? കാത്തിരിപ്പിന് ശക്തിയെ പുതുക്കുമെന്ന് പറയാൻ കാരണമെന്ന് പറയുന്നത്, കാത്തിരിപ്പിന് അകലം കൂടുമെങ്കിൽ, ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടിക്ക് നീളം കൂടുമെങ്കിൽ, ഹല്ലേലൂയ, ഒന്നുകൂടെ പറഞ്ഞാൽ അതിൻ്റെ അകലം കൂടുമെങ്കിൽ, അറിയുക, നമ്മുടെ പലവരുടെ പ്രതീക്ഷകൾ മങ്ങിപ്പോകുന്ന, പ്രത്യാശ മങ്ങിപ്പോകുന്ന ഒരു അനുഭവമുണ്ട്. ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കുമെന്ന് പറയുന്നതിൻ്റെ 1 എന്ന് പറയുന്നത് പ്രാർത്ഥനയോടെ കാത്തിരിക്കുക എന്നുള്ളതാണ്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, എന്നെ കേൾക്കുന്നവരെ, ആ വിഷയത്തിന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകരുത്. ഹല്ലേലൂയ. പ്രത്യാശ നഷ്ടപ്പെട്ടു പോകാതെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായും എൻ്റെ ദൈവം നിനക്ക് മറുപടി തരിക തന്നെ ചെയ്യും. കാരണം പ്രത്യാശ, ആ വിഷയത്തിനകത്ത് പ്രതീക്ഷയും പ്രത്യാശയും നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് കാത്തിരിക്കാൻ പറ്റത്തില്ല. നമ്മൾ പലരും നിരാശപ്പെട്ടു പോകും. ഹല്ലേലൂയ. കാത്തിരിക്കുന്നവരെ കണ്ടാൽ അറിയാൻ പറ്റും, കാത്തിരിക്കുന്നവരെ പ്രാർത്ഥന കണ്ടാൽ അറിയാൻ പറ്റും, അവരുടെ വാക്കുകൾക്ക് ഭയങ്കര പ്രത്യാശയായിരിക്കും. ഹല്ലേലൂയ. എന്നാൽ നിങ്ങൾ വചനത്തിലൊന്ന് ശ്രദ്ധിക്കണം. ഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37 അതിൻ്റെ 11 വാക്യം, പിന്നെ അവൻ എന്നോട് അരുൾ ചെയ്തതും, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇസ്രയേൽ ഗൃഹമൊക്കെ ആകുന്നു. ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി, ഞങ്ങൾക്ക് പ്രത്യാശയ്ക്ക് ഭംഗം വന്നു, ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നു എന്ന് അവർ പറയുന്നു. ഈ വചനം നാം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത്, ഇസ്രായേൽ ഗ്രഹമൊക്കെ ഇപ്പം തീരെ മുടിഞ്ഞ അനുഭവത്തിലേക്ക്, അവരെ പ്രത്യാശ മുഴുവൻ നഷ്ടപ്പെട്ടു, അവരിപ്പോൾ ഉണങ്ങിയ അസ്ഥികളെ പോലെയാണായിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ മധ്യത്തിൽ പ്രവാചകനോട് ദൈവം പറയണം, നീ അവരോട് പ്രവചിച്ച് പറയണം. ഹല്ലേലൂയ. 12:13 വാക്യങ്ങളിലേക്ക്, അതുകൊണ്ട് നീ പ്രവചിച്ച് അവരോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുൾ ചെയ്യുന്നു, എൻ്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളുടെ ശവക്കുഴിയിൽ നിന്ന് കയറ്റി ഇസ്രായേൽ ദേശത്തേക്ക് കൊണ്ടുപോകും. 13 വാക്യം, അങ്ങനെ എൻ്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റുമ്പോൾ ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. ദൈവം പ്രവാചകനിലൂടെ അവരോട് പറയുകയാണ്, നിങ്ങളുടെ ശവക്കുഴിയിൽ നിന്ന് നിങ്ങളെ കയറ്റുവാൻ ഞാൻ ശക്തിയുള്ളവനാണെന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം. ശക്തിയുള്ളവനാണെന്ന് തിരിച്ചറിയാം. എപ്പോഴാണ് നാം തിരിച്ചറിയുന്നത്? നാം ദൈവത്തോട് അടുത്തിരിക്കുമ്പോൾ, നാം ദൈവത്തോട് സംസാരിക്കുമ്പോൾ, നാം കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ വലിപ്പം നമുക്ക് കാണുവാൻ പറ്റും. ഇന്ന് എന്നെ കേൾക്കുന്നവരെ, കാത്തിരിപ്പിൽ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടവരാണോ? മുമ്പോട്ട് പോകാൻ പറ്റാത്ത അനുഭവത്തിലാണോ? നിങ്ങളുടെ തലമുറയുടെ വിഷയത്തിനകത്ത്, നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൻ്റെ വിഷയത്തിനകത്ത്, ഒരുപക്ഷെ അറിയാം നിങ്ങളുടെ ജോലിയുടെ വിഷയത്തിനകത്ത്, ഏതെല്ലാം വിഷയത്തിനകത്ത് നിങ്ങൾ തളർന്നാണോ ഇരിക്കുന്നത്? ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്, ദൈവം നിങ്ങൾക്ക് മറുപടി തരുന്ന ദൈവമാണ്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവനെ ദൈവം മറുപടി കൊടുക്കുക തന്നെ ചെയ്യും. മീഖയുടെ പ്രവചനം അതിൻ്റെ 7:7 വാക്യത്തിലേക്ക്, ഞാനോ യഹോവയിലേക്ക് നോക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും, എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. ഞാനോ യഹോവയ്ക്ക് വേണ്ടി കാത്തിരിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും, എൻ്റെ യഹോവ എൻ്റെ പ്രാർത്ഥന കേൾക്കും. എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുക. കാത്തിരിക്കുന്നവർ ഒരിക്കലും ലജിക്കത്തില്ല. പ്രിയരെ, നമുക്ക് ഒരുമിച്ച് വിശ്വസിക്കാം, പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. 40 അതിൻ്റെ 1-2 വാക്യങ്ങളിലേക്ക്, ഞാൻ യഹോവയ്ക്കായി കാത്തു കാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടു. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഞാൻ യഹോവയ്ക്ക് വേണ്ടി കാത്തിരുന്നു എന്ന് മാത്രമല്ല, കാത്തു കാത്തിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു ദീർഘസമയം
എൻ്റെ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ആരോടോ പരിശുദ്ധാത്മാവ് ഈ സമയത്ത് തന്നെ പറയുന്നു, നിങ്ങൾ ആ വിഷയത്തിനകത്ത് ഒന്നുകൂടെ ഒന്ന് കാത്തിരിക്കുമെങ്കിൽ, നിങ്ങൾ ആ വിഷയത്തിനകത്ത് ഒന്നുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്യുമെങ്കിൽ, അത്ഭുതമായ ദൈവപ്രവൃത്തിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. സങ്കീർത്തനക്കാരൻ പറയുക, ഞാൻ യഹോവയ്ക്കായി കാത്തു കാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞു വന്ന് എൻ്റെ നിലവിളി കേട്ടു. എങ്ങനെയാണ് സങ്കീർത്തനക്കാരൻ കാത്തിരുന്നത്? ചുമ്മാതിരിക്കുകയല്ലായിരുന്നു, അവൻ പ്രാർത്ഥനയോടെ നിലവിളിയോടെ കാത്തിരിക്കുകയാണ്. എന്നെ കേൾക്കുന്നവരെ, അങ്ങനെ പ്രാർത്ഥനയോടും നിലവിളിയോടും കാത്തിരിക്കുന്ന ഒരു ഭക്തൻ്റെ പ്രത്യേകത, അവൻ്റെ കാത്തിരിപ്പിന് ഭംഗം വരത്തില്ല, പ്രത്യാശയ്ക്ക് ഭംഗം വരത്തില്ല. അവൻ ശക്തിയെ പുതുക്കിക്കൊണ്ടേയിരിക്കും, അവൻ്റെ മേളിൽ ദൈവസാന്നിധ്യം വെളിപ്പെട്ടുകൊണ്ടിരിക്കും. രണ്ടാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണമേ, നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി, എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി, എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി. കാത്തിരിപ്പിൽ ആൻസർ വന്നാൽ നമ്മുടെ നാശകരമായ അവസ്ഥകൾക്കെല്ലാം മാറ്റം വരും, നമ്മളെ ഒരു പുത്തൻ അനുഭവത്തിലേക്ക് ദൈവം നടത്തും. അത് നമ്മുടെ സാക്ഷ്യമാണ് പ്രിയരെ. ഇന്നും ആരോടൊക്കെ പരിശുദ്ധാത്മാവ് എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പറയുന്നു, നിങ്ങൾ കാത്തിരിപ്പിൽ ഒന്നുകൂടെ നുറയ്ക്കാമെങ്കിൽ നിങ്ങളുടെ സാക്ഷ്യത്തിലേക്ക് നിങ്ങൾ വരികയാണ്. അല്ലെ, അനേകർക്ക് നിങ്ങളൊരു മറുപടിയായി തീരുവാൻ പോവുകയാണ്. വിശ്വാസത്തോടെ നമുക്ക് ദൈവത്തിന് വേണ്ടി കാത്തിരിക്കാൻ പ്രിയരെ. കർത്താവ് കാത്തിരിക്കുന്നവരെ ലജ്ജിപ്പിക്കത്തില്ല. 25-ാം സങ്കീർത്തനം 3-ാമത്തെ വാക്യത്തിലേക്ക്, നിന്നെ കാത്തിരിക്കുന്നവർ ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല, വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും. ദൈവത്തെ കാത്തിരിക്കുന്നവർ ഒരിക്കലും ലജ്ജിച്ചു പോകത്തില്ല, അവരെ ദ്രോഹിക്കാൻ നോക്കുന്നവർ ലജ്ജിച്ചു പോകും. ഇത് ആരോടോ ദൈവം വാക്തത്വമായി സംസാരിക്കുകയാണ്. വീണ്ടും ഒന്ന് കാത്തിരിക്കുക. നിങ്ങളുടെ ആ തലമുറയുടെ വിഷയത്തിൽ, നിങ്ങളുടെ ഹല്ലേലൂയ മുമ്പോട്ട് പോകാൻ കഴിയാത്ത അനുഭവത്തിൽ, ദൈവത്തിന് വേണ്ടി ഒന്നുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്ത് അത്ഭുതമായ ഡോറ് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി തുറക്കുവാൻ പോവുകയാണ്. വാക്തത്വം എങ്ങനെയാണ് നാം പ്രാപിക്കുക എന്നുള്ളത്, വാക്തത്വം എങ്ങനെ പ്രാപിക്കണമെന്ന് ചോദിച്ചാൽ, ക്ഷമയോടെ പ്രാർത്ഥനയോടെ അതിനുവേണ്ടി കാത്തിരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്കൊരു കാര്യം അറിയാവോ, അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിലേക്ക്, അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാക്തത്വത്തിനായി കാത്തിരിക്കണം. യേശു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ് ശിഷ്യന്മാരുമായി 40-ലധികം ദിവസം അവരോട് ദൈവരാജ്യത്തെക്കുറിച്ചും തൻ്റെ വാക്തത്വമായ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞതായി നമുക്ക് കാണാം. അതിനകത്ത് അവരുമായി കൂടിയിരിക്കുമ്പോൾ യേശു കർത്താവ് വീണ്ടും അവരെ ഓർപ്പിക്കുകയാണ്, നിങ്ങൾ പിതാവ് തരുന്ന വാക്തത്വത്തിന് വേണ്ടി, പിതാവിൽ നിന്ന് അയക്കപ്പെടുന്ന പരിശുദ്ധാത്മാവിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം. അവർ മാളിക റൂമിൽ കാത്തിരിക്കുകയാണ് പിതാവിൽ നിന്ന് കേട്ട വാക്തത്വത്തിന് വേണ്ടി. എന്നെ കേൾക്കുന്നവർ, യേശു കർത്താവാണ് പറഞ്ഞത് അവരോട്. പറഞ്ഞ അടുത്ത ദിവസം തന്നെ വാക്തത്വമായ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരേണ്ടതല്ലേ? അതെ, ഞാനും നിങ്ങളും ഇങ്ങനെയായിരിക്കും ചെയ്തത്. യേശു പറഞ്ഞാൽ അന്നേരം തന്നെ സംഭവിക്കേണ്ടതാണ്. പക്ഷേ നിങ്ങൾ ഈ ഭാഗം ശ്രദ്ധിച്ച് നോക്കിയാൽ നമ്മുടെ മടുപ്പ് മാറും. നമ്മളിൽ പലരും പ്രവചനം കേട്ടിട്ട് മടുത്തു പോയവരായിരിക്കും. നമ്മൾ പലരും വചനം വായിച്ചും വചന പ്രസംഗങ്ങൾ കേട്ടും മടുത്തു പോയവരായിരിക്കും. കാരണം ഒത്തിരി നന്മകളെക്കുറിച്ച് നമ്മൾ കേട്ടു, പക്ഷേ അതൊന്നും ലഭിച്ചിട്ടില്ല. പക്ഷേ ഇവിടെ നിങ്ങൾ നോക്കണം, യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, പിതാവിൽ നിന്ന് കേട്ട വാക്തത്വം സ്വീകരിക്കേണ്ടതിന് വേണ്ടി നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കണം. ഹല്ലേലൂയ. അവർ 1-ാമത്തെ ദിവസം മാളിക റൂമിൽ കാത്തിരുന്നു, 2-ാമത്തെ ദിവസം മാളിക റൂമിൽ കാത്തിരുന്നു, 9 ദിവസങ്ങൾ അവർ കാത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. യേശുവിൻ്റെ വാക്ക് ഊവെന്ന് തന്നെയാണ്. ഹല്ലേലൂയ. ഇന്നും എന്നെ കേൾക്കുന്നവരെ, നിങ്ങളുടെ വാക്തത്വങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് അവകാശമാക്കാമെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ആ വചനത്തിൽ, നിങ്ങൾ കേട്ട പ്രവചനത്തിന്, അറിയാം, നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ, നിങ്ങളുടെ സ്വപ്നത്തിൽ വെളിപ്പെട്ടതിനെ നിങ്ങൾ മുറുകെ പിടിക്കുക. അത് വെളിപ്പെടുന്നത് വരെയും ക്ഷമയോടെ ദൈവസന്നിധിയിൽ മുട്ടുമടക്കുക. ഇതാ 9-ാമത്തെ ദിവസം കഴിഞ്ഞു. ഇതാ 10-ാമത്തെ ദിവസം പെന്തിക്കോസ് നാളിൽ വാക്തത്വം പറഞ്ഞവൻ കാത്തിരുന്നവരുടെ മേലേക്ക് തീ നാളം പോലെ ഇറങ്ങി വരികയാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്നവരെ, ഇന്ന് ഈ എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആരൊക്കെയോ ശക്തിയെ പുതുക്കുവാൻ പോവുകയാണ്. ആരൊക്കെയോ ജീവിതത്തിനകത്ത് ദൈവം അത്ഭുതങ്ങളെ ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ നോക്കണമേ, നമുക്ക് മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 46 തുടങ്ങിയ വാക്യങ്ങൾ നമുക്ക് കാണാം. അമ്മയുടെ ഉദരം മുതലേ കുരുടനായ മനുഷ്യനാണ്. കുരുടനായ മനുഷ്യനായതുകൊണ്ട്, ജന്മനാ കുരുടനായതുകൊണ്ട് അവന് വൈദ്യശാസ്ത്രത്തിന് സഹായിക്കാൻ കഴിയത്തില്ല. അവനോട് ആരോ പറഞ്ഞിട്ടുണ്ട്, നീ കാത്തിരിക്കാമെങ്കിൽ ദാവീദിൻ്റെ പുത്രനിൽ നിന്ന് നിനക്ക് സൗഖ്യം ലഭിക്കും, നിനക്ക് വിടുതൽ സംഭവിക്കും, നിനക്ക് കാഴ്ച പ്രാപിക്കാൻ കഴിയും. എത്ര നാൾ താൻ കാത്തിരുന്നു എന്നറിയത്തില്ല. പക്ഷേ താൻ ചെയ്യുന്ന വേലയെന്ന് പറയുന്നത് യാചകൻ്റെ വേലയാണ്, ദിനം പ്രതി യാചിക്കുകയാണ്. പക്ഷേ എത്ര നാൾ താൻ കാത്തിരുന്നു എന്നറിയത്തില്ല. പക്ഷേ ഒരു ദിവസം താൻ തൻ്റെ ചെവിയിൽ ഒരു ആരവം കേൾക്കുകയാണ്. ആരവം കേട്ടപ്പോൾ അലിയ താൻ അവിടെ നിന്ന് ചോദിക്കാൻ തുടങ്ങി, എന്താണ് ഈ ആരവം? അവിടെ തൻ്റെ അടുക്കൽ നിൽക്കുന്നവർ പറഞ്ഞു, നസറയന യേശു ഇതുവഴി വരികയാണ്. ഹല്ലേലൂയ. ഉടനെ തൻ്റെ കാത്തിരിപ്പിൻ്റെ വിടുതലിൻ്റെ സമയമായി എന്ന് തനിക്ക് മനസ്സിലായി. താൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. എന്നെ കേൾക്കുന്നവരെ,
ഹല്ലേലൂയ. കാത്തിരിക്കുന്നവന് സാന്നിധ്യം വെളിപ്പെട്ടാൽ, കാത്തിരിക്കുന്നവന് ദൈവവചനം വെളിപ്പെട്ടാൽ അവൻ അടങ്ങിയിരിക്കത്തില്ല. അവൻ ഈ സമയത്ത് തന്നെ ഈ എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആരോടൊക്കെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, നിങ്ങളുടെ വഴി തുറക്കുവാൻ സമയമായി, നിങ്ങളുടെ വിടുതലിന് സമയമായി, വിശ്വാസത്തിൽ നിങ്ങൾക്കിപ്പോൾ തന്നെ ഏറ്റെടുക്കുവാൻ കഴിയും. ഇതാ ദാവീദ് പുത്രായ എന്നോട് കരുണ തോന്നണമേ എന്ന് പറഞ്ഞവൻ കരുണയ്ക്ക് വേണ്ടി നിലവിളിക്കുകയാണ്. ഹല്ലേലൂയ. അവിടെ നിന്നവരും അവനോട് സംസാരിച്ചവരും എല്ലാം അവനെ എതിർക്കുകയാണ്. നിനക്ക് വേണ്ടിയല്ല നസറയൻ വെളിപ്പെട്ടിരിക്കുന്നത്, കാരണം യഹൂദ മതനിയമം അനുസരിച്ച് ജന്മന രോഗികളായിരിക്കും, ജന്മന കുരുടനായി പിറന്ന ആ വ്യക്തി അറിയ ശാപത്തിൻ്റെ കീഴിലാണ്. എന്നാൽ എന്നെ കേൾക്കുന്നവരെ, നിലവിളിക്കുന്ന കാത്തിരിക്കുന്ന ഭക്തന് വേണ്ടി കരുണാസമ്പന്നനായ ദൈവം, ഹല്ലേലൂയ, മേഴ്സിയിൽ റിച്ചായവൻ അവരുടെ നിലവിളിക്ക് വേണ്ടി നിൽക്കും. ഒന്നുകൂടെ പറഞ്ഞാൽ ഈ വഴി വരുന്നത് തന്നെ ഈ കുരുടനായ ബർത്തിമായിക്ക് വേണ്ടിയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഈ എപ്പിസോഡ് ശ്രദ്ധിക്കുമ്പോൾ ചിലരോട് ആത്മാവിൽ വിളിച്ചു പറയുക, ഈ എപ്പിസോഡ് നടക്കുന്നതും എപ്പിസോഡ് കേൾക്കുന്നതും നിങ്ങൾക്ക് വേണ്ടിയാണ്, കാരണം ദൈവത്തിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടാൻ പോവുകയാണ്. ആർക്കും മാറ്റാൻ കഴിയാത്ത ദൈവത്തിൻ്റെ വാക്തത്വം നിങ്ങളുടെ മേളിൽ വെളിപ്പെടാൻ പോകുന്നു. അനേകർ അവനെ ഒതുക്കിയിട്ടുണ്ട്, അനേകർ ബർത്തിമായോട് പറഞ്ഞു നിനക്ക് വേണ്ടിയല്ല, അനേകർ അവനെ മറച്ചു പിടിച്ചിട്ടുണ്ട്. പക്ഷേ അവൻ വീണ്ടും ഉച്ചത്തിൽ നിലവിളിച്ചു, കാരണം അവനറിയാം കാത്തിരിപ്പിന് വിടുതലിന് സമയമായി. ഈ സമയത്ത് ഇന്ന് ഈ എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ വിശ്വാസത്തിൽ പ്രാർത്ഥിക്കുമെങ്കിൽ, വിശ്വാസത്തിൽ ദൈവത്തോട് നിലവിളിക്കുമെങ്കിൽ, ഇതാ ദൈവം നിങ്ങളുടെ അടുക്കലേക്ക് ചാഞ്ഞു വെളിപ്പെടുവാൻ പോവുകയാണ്. ഒരത്ഭുത വിടുതൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിനകത്ത് അയക്കാൻ പോവുകയാണ്. ഞാനത് വിശ്വസിക്കുന്നു പ്രിയരെ, കാരണം എൻ്റെ ദൈവം ഒരിക്കലും വാക്കുമാറാത്തവനാണ്. ഹല്ലേലൂയ. അവസാനിച്ചതിന് വീണ്ടും ആരംഭിക്കുന്നവൻ. എനിക്ക് ബൈബിളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പദമാണ് അവൻ ആദ്യം മാത്രമല്ല അവൻ അന്ത്യരും കൂടെയാണ്. ഹല്ലേലൂയ. കാത്തിരിക്കുന്നവൻ, അവൻ്റെ വാക്കനുസരിക്കുന്നവൻ. നിങ്ങൾ നോക്കണമേ, പത്രോസ് അപ്പോസ്തലനെ നിങ്ങൾ ശ്രദ്ധിക്കണമേ, താൻ പാരമ്പര്യമായിട്ട് മുക്കുവരാണ്, അല്ലെ, കടലിലെ മുഴുവൻ ശാസ്ത്രവും അറിയാവുന്നവൻ. ഒരു രാത്രി അധ്വാനിച്ചിട്ടും ഒരു മീനെപ്പോലും കിട്ടാതെ രാവിലെ തൻ്റെ ആവശ്യങ്ങളെ ഓർത്ത് ഭാരത്തോടെ നിൽക്കുമ്പോൾ യേശു കർത്താവ് അവൻ്റെ പടക് ചോദിച്ച് പടകിനകത്ത് കയറിയാണ്. യേശു കർത്താവ് പറയാണ്, ആഴത്തിലേക്ക് നീക്കി വലയിറക്ക്. ഹല്ലേലൂയ. അവന് വേണമെങ്കിൽ പറയാമായിരുന്നു, ഈ എൻ്റെ കഴിവിൽ, എൻ്റെ മിടുക്കിൽ, എൻ്റെ അറിവിൽ ഒന്നും ലഭിച്ചില്ല, പിന്നെ എങ്ങനെയാണ് നിൻ്റെ വാക്കിൽ വെളിപ്പെടുന്നത്. പക്ഷേ യേശു കർത്താവ് അവനോട് പറഞ്ഞപ്പോൾ അവൻ പറയുന്ന വാക്ക്, മാതാ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും ലഭിച്ചില്ല, എങ്കിലും നിൻ്റെ വാക്കിന് ഞാൻ വലയിറക്കാം. എന്നെ കേൾക്കുന്നവരെ, പത്രോസ് അപ്പോസ്തലനോട് ചോദിച്ചാൽ അവൻ പറയും, ലോകക്കാരൻ പറഞ്ഞതുപോലെയല്ല, ആ വാക്കിനകത്ത് ഭയങ്കര ശക്തിയുണ്ട്, ആ വാക്കിനകത്ത് അത്ഭുതമുണ്ട്. അല്ലെങ്കിൽ അവൻ വലയിറക്കിയപ്പോൾ തൻ്റെ ചരിത്രം മാറുന്ന രീതിയിൽ കാത്തിരുന്നവന്, അല്ലെങ്കിൽ വാക്കനുസരിച്ചവന് കിട്ടിയ അത്ഭുതം കാണുവാൻ കഴിഞ്ഞു. ആ പടക് നിറഞ്ഞു, അടുത്തുള്ളവരെയും കൂടെ വിളിച്ച് അത്ഭുതം അറിയിക്കുവാൻ ഇടയായി തീർന്നു. എന്നെ കേൾക്കുന്നവരെ, ഞാൻ ഈ സമയത്ത് വിശ്വാസത്തോടെ പറയുകയാണ്, നിങ്ങൾ കാത്തിരിക്കാമെങ്കിൽ ദൈവം നിങ്ങളെ ലജ്ജിപ്പിക്കത്തില്ല. അല്ലെങ്കിൽ അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിൽ ഒരു ജാതീയ മാർഗത്തിൽ നിന്നുള്ള കൊർണോലിയോസിനെ നമുക്ക് കാണാൻ കഴിയും. കൊർണോലിയോസ് ദർശനം കാണുകയാണ്, പത്രോസിനെ ആളയച്ചു വരുത്തുക. ആ സമയം മുതൽ താൻ, അല്ലെങ്കിൽ ആളെ അയച്ച് യോപ്പയിൽ നിന്ന് പത്രോസിനെ വരുത്തുന്ന ആ സമയം മുതൽ താൻ ഒരുങ്ങുകയാണ്. ഇന്നും എന്നെ കേൾക്കുന്നവരെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് കാത്തിരിപ്പിലാണോ നിങ്ങൾ നിൽക്കുന്നത്? ദൈവം എനിക്കത് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ കാത്തിരിക്കുന്ന അനുഭവത്തിലാണെങ്കിൽ നിങ്ങൾ ഒരുങ്ങേണ്ടത് ആവശ്യമാണ്. ഇതാ അല്ലെ, കൊർണോലിയോസ് ഒരുങ്ങുകയാണ്. അതിൻ്റെ 24-ാമത്തെ വാക്യം, അപ്പോസ്തല പ്രവൃത്തി 10:24 കൂടെ നമ്മളത് വായിക്കുകയാണ്. പിറ്റേന്നാൾ കൈസര്യയിലെത്തി അവിടെ കൊർണോലിയോസ് ചാർച്ചക്കാരെയും അടുത്ത സ്നേഹിതന്മാരെയും കൂട്ടി വരുത്തി അവർക്കായി കാത്തിരുന്നു. കൊർണോലിയോസ് തനിയെ കാത്തിരിക്കുകയല്ല, കൊർണോലിയോസിന് അറിയാം പത്രോസ് വരുമ്പോൾ എന്തോ സംഭവിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് അവൻ അടുത്തുള്ളവരെയും ചാർച്ചക്കാരെല്ലാം വിളിച്ച് ഭയങ്കര വിശ്വാസത്തോടെ കാത്തിരിക്കുകയാണ്. ദൈവത്തിൽ നിന്ന് ചില ആൻസറുകൾ പ്രാപിക്കാൻ പോകുന്ന ചിലവരെ കണ്ടാൽ അറിയാം, കാരണം അവർ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അവർക്കറിയാം ഈ വരുന്ന മണിക്കൂറുകളിൽ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. എങ്കിൽ വിശ്വാസത്തോടെ ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങളും വാ തുറന്ന് പറഞ്ഞാട്ടെ, ഇന്നത്തെ ദിവസം എൻ്റെ വിടുതലിൻ്റെ ദിവസമാണ്, എൻ്റെ വഴി തുറക്കുന്ന ദിവസമാണ്, കാരണം ഞാൻ കാത്തിരിക്കുന്ന മനുഷ്യരെയല്ല, യഹോവയ്ക്കായി ഞാൻ കാത്തിരിക്കുകയാണ്. കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ഹല്ലേലൂയ. എങ്കിൽ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുന്നു. കടന്നു വന്നാട്ടെ സാക്ഷ്യത്തിലേക്ക്. എനിക്ക് 2 മാസത്തോളമായി ചെവി വേദന പറഞ്ഞിട്ടേ. 2 മാസത്തോളം ചെവി വേദനയായിരുന്നു. കഴിഞ്ഞ ആഴ്ച TV കണ്ട് പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ബ്രദർ പറഞ്ഞു ചെവി വേദന മാറിപ്പോട്ടെ. അപ്പം അത് മാറി, ചെവി വേദന മാറി. ആ സമയത്ത് തന്നെ അത് മാറിപ്പോയി. ആ ചെവി വേദന കണ്ടുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഞാൻ TV ക്രൂ പറഞ്ഞു TV ചെവി വേദന ഇപ്പോൾ സൗഖ്യമാകിയാണ്. അത് കഴിഞ്ഞ് വന്നിട്ടില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ട്, കഴിഞ്ഞ പ്രാവശ്യം അതിൻ്റെ മുന്നത്തെ പ്രാവശ്യം കൂടെ വന്നിട്ടുണ്ടായിരുന്നു.
അപ്പോൾ എൻ്റെ ബൈപ്പാസ് സർജറി കഴിഞ്ഞ് വന്നതായിരുന്നു, അതുപോലെ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റും കഴിഞ്ഞ് വന്നതായിരുന്നു. പക്ഷേ ആ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ ശേഷം എനിക്ക് ഒട്ടും ഉറക്കമുണ്ടായില്ല, ഒരു കൊല്ലത്തോളം ഈ ഉറക്കലായി. ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റും ആ ബൈപ്പാസിൻ്റെ സർജറി കഴിഞ്ഞിട്ട് ഉറങ്ങാൻ പറ്റത്തില്ലായിരുന്നു, ഇല്ലായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞ് ഇപ്പോൾ ഞാൻ കുറേ ഡോക്ടർമാരെ കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു അതിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടേക്കേ പറ്റുള്ളൂ, മരുന്നുകൾ ഗുളികളൊക്കെ തന്നു, അതൊന്നും കഴിച്ചിട്ട് യാതൊരു കുറവുമില്ല. ഞാൻ രാത്രി മുഴുവൻ എഴുന്നേറ്റ് നടക്കുകയാണ്, ഒട്ടും ഉറങ്ങാൻ പറ്റിയില്ല. അപ്പോൾ ഞാനിവിടെ വന്ന് പാസ്റ്റർ അടുത്തുനിന്ന് പറഞ്ഞു, അപ്പോൾ കർത്താവിൻ്റെ ദാസൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, യേശു ക്രിസ്തു എന്നിൽ കൃപ ചെയ്തു, എനിക്കിപ്പോൾ നന്നായി ഉറങ്ങാൻ സാധിക്കുന്നുണ്ട്, കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. മരുന്നും കഴിക്കുന്നില്ല, ഉറങ്ങാൻ വേണ്ടി ഒരു മരുന്നും ഞാൻ കഴിക്കും. നേരത്തെ ഉറങ്ങാൻ വേണ്ടി മരുന്ന് കഴിക്കുമായിരുന്നു, കഴിക്കായിരുന്നു, തീരെ ഉറക്കം വരില്ലായിരുന്നു. മരുന്ന് കഴിച്ചിട്ട് ഉറങ്ങാൻ പറ്റത്തില്ലായിരുന്നു, പക്ഷേ ഇപ്പം ഒന്നും കഴിക്കാതെ ഉറങ്ങാം, ഒന്നും കഴിക്കാതെ നന്നായി ഉറങ്ങുന്നുണ്ട്, ഒന്നും കഴിക്കാതെ നന്നായി ഉറങ്ങുന്നുണ്ട്. മരുന്ന് കഴിച്ചിട്ട് ഉറങ്ങാൻ പറ്റാത്ത സിസ്റ്റം ഇപ്പം നന്നായി ഉറങ്ങുന്നുണ്ട്, ഒന്നും കഴിക്കാതെ. ഒന്ന് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ ഫസ്റ്റേ ഞാൻ എൻ്റെ പെങ്ങളാണ് ഇത് എഴുന്നേറ്റുന്നേ, അതുപോലെ അളിയനെ എഴുന്നേറ്റുന്നേ, അളി എഴുന്നേറ്റുന്നോ? ഇവരെ ഞാൻ വിശ്വാസത്തിൽ വന്നിട്ട് ഇവർക്ക് വളരെ പ്രശ്നങ്ങളുണ്ടായിരുന്നു, രോഗങ്ങളായിട്ടും സാമ്പത്തികമായി കണ്ടമാന തകർച്ചയും പിന്നെ മകൻ്റെ വിവാഹത്തിൻ്റെ പ്രശ്നമൊക്കെ ആയിട്ട് ഇവരെ ഞാൻ പല സഭകളിലും കൊണ്ടുവരുന്നുണ്ട്. ജോർജ് ബുദ്ധൻ്റെ തൊട്ട് എല്ലാ സഭകളും കോഴിക്കോട് വരുന്ന സഭകൾ പോകാറുണ്ട്. ഇന്നേ വരെ ഇവർക്ക് ഒരു അനുഭവം കിട്ടില്ല. ഉള്ള കാര്യം പറയണല്ലോ, ഞാൻ ഇതുകൊണ്ട് മനസ്സിൽ ഇതുപോലെ പ്രയാസം എനിക്കുണ്ടായില്ല. അപ്പോൾ ഇവർ എന്നോട് പരിഭവം പറയും, നിനക്ക് കിട്ടണ്ട, പക്ഷെ ഞങ്ങൾക്ക് കിട്ടുന്നില്ല. അപ്പോൾ അതിനേക്കാൾ ടെൻഷനാണ് എനിക്ക്. അങ്ങനെ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ വന്ന് എനിക്ക് പാസ്റ്ററിൻ്റെ ശുശ്രൂഷ എൻ്റെ കാലിൻ്റെ രോഗം പൂർണ്ണമായും മാറിക്കിട്ട് ഞാൻ വിളിച്ച് പറഞ്ഞു. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ തോന്നാൻ ഇങ്ങോട്ട് പോരാ, അങ്ങനെ ഇവരെ ഇങ്ങോട്ട് വിളിച്ചു. വിളിച്ചപ്പോഴും എൻ്റെ മനസ്സിൽ എങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷേ ഇവിടെ വന്നപ്പോൾ ഉണ്ടല്ലോ ആ കുടുംബം പരിപൂർണമായിട്ട് വിടിയിരിക്കുകയാണ് ചെയ്തത്. മകൻ്റെ വിവാഹകാര്യം പറഞ്ഞിട്ടില്ല, പക്ഷേ പാസ്റ്റർ അത് പറഞ്ഞു. ഈശ്വസൻ്റെ കുടുംബത്തിനകത്തും കൂടെ ചില വിടുതലുകൾ നടക്കുന്നത് എനിക്ക് കാണാം. ഒന്നുകൂടെ പറഞ്ഞാൽ ഇവരുടെ കുടുംബത്തിൽ അടുത്ത തലമുറയുടെ മേലേക്ക് ഇന്നത്തെ ആരാധന കയറിപ്പോകുന്നത് എനിക്ക് കാണാം. കർത്താവിനോട് പറയുക, തലമുറയുടെ മേളിൽ കല്യാണം, അതേപോലെ സാമ്പത്തികം, ഈ രണ്ട് വിടുതലുകൾ നിങ്ങളുടെ വീട്ടിനകത്ത് നടക്കാൻ പോവുകയാണ്. രോഗങ്ങൾ, കെട്ടുകൾ, സാമ്പത്തികം, എല്ലാ കുടുംബത്തിനും കർത്താവ് ജീവിക്കുകയാണ് ചെയ്തത്. ഇത് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. പ്രേര, ഈ വചനവും ഈ സാക്ഷ്യവും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായെന്ന് വിശ്വസിക്കുകയാണ്. നമ്മൾ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അത് പൂർത്തീകരിക്കുമെന്ന് വിശ്വസിക്കുന്നവർ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. മുടങ്ങിക്കിടക്കുന്ന ദൈവിക പദ്ധതികൾ ഇപ്പോൾ നിവർത്തീകരണത്തിലേക്ക് വരട്ടെ. അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. രോഗസൗഖ്യം, തൻ്റെ മാമത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള സകല നന്മകളും വെളിപ്പെടട്ടെ. കണ്ണുകളൊന്ന് അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയരെ, ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, പൂർണ്ണ ഹൃദയത്തോടെ എന്നെ കാണുന്ന ഓരോ മക്കൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ സമയത്ത്, ഈ പകർച്ചവ്യാധിയുടെ സമയത്ത് എല്ലാം അവസാനിച്ചെന്നും ഇനി മുൻപോട്ട് പോകാൻ പറ്റത്തില്ലെന്നൊക്കെ പറയുന്ന ഓരോ മക്കൾക്കും വേണ്ടി കർത്താവെ, ഞങ്ങൾ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അത്ഭുതമായ വാതിലുകൾ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഈ സമയത്ത് അങ്ങ് തുറക്കണമേ. അപ്പം സമർപ്പിക്കുന്ന, വിശ്വസിക്കുന്ന മക്കൾക്ക് വേണ്ടി കർത്താവ്, എൻ്റെ ലീല എന്നൊരു പേര് കർത്താവ് കാണിക്കുന്നു. ആ മകൾക്ക് വേണ്ടി ഒരു അത്ഭുതം എൻ്റെ കർത്താവ് ചെയ്യുകയാണ്. അതേപോലെ തന്നെ സ്മിതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ജോലിയുടെ മാർഗം കർത്താവ് തുറന്നു കൊടുക്കുന്നു. ഹല്ലേലൂയ. ജോജിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ആ ബിയുള എന്നൊരു പേര് കർത്താവ് കാണിക്കുന്നു. കർത്താവെ, അത്ഭുതമായ ആ കുടുംബത്തിനകത്ത് അത്ഭുത വിടുതൽ സംഭവിക്കുകയാണ്. പൂർണ്ണമായി ഞാൻ ഏൽപ്പിക്കുന്നു കർത്താവെ, അങ്ങയുടെ കരം അവർക്ക് വേണ്ടി വെളിപ്പെടട്ടെ. ഇന്ന് തടസ്സമായി കിടക്കുന്ന ചില നന്മകൾ ഇവർ സമർപ്പിക്കുമ്പോൾ തന്നെ എഴുന്നേറ്റ് വരട്ടെ. കർത്താവിൻ്റെ കരം ഇപ്പോൾ തന്നെ വെളിപ്പെടുന്നതിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന അപ്പ. അപ്പാ ഹല്ലേലൂയ, ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഹല്ലേലൂയ, മുടങ്ങിക്കിടക്കുന്ന ചില ദൈവിക പദ്ധതികൾ എന്നെ കാണുന്ന ദൈവമക്കൾക്ക് വേണ്ടി അവരുടെ ബിസിനസ്സിനകത്ത്, അവരുടെ രോഗത്തിനകത്ത് അത്ഭുതമായി വിടുതലായി തീരട്ടെ കർത്താവെ. ഞാൻ ഈ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഷിനോ എന്നൊരു പേര് കർത്താവ് കാണിക്കുന്നു. ഷിനോയ്ക്ക് വേണ്ടി അത്ഭുത വഴി ദൈവം തുറക്കുകയാണ്. ആ തലമുറകൾക്ക് വേണ്ടി അത്ഭുതമായ വാതിലുകൾ ദൈവം തുറക്കുന്നു കർത്താവെ. പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അല്ലെങ്കിൽ അനൂപ് എന്നൊരു പേര് കർത്താവ് കാണിക്കുന്നു. ഒരു ജോലിയുടെ മാർഗം അനൂപിന് വേണ്ടി ദൈവം തുറക്കുകയാണ്. പൂർണ്ണമായി ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നപ്പാ കർത്താവെ. ഇന്ന് കാണുന്ന, എന്നെ കേൾക്കുന്ന ഓരോ മക്കൾക്ക് പ്രത്യേകിച്ച് രോഗഭാരത്താൽ കർത്താവെ ആശുപത്രിയിൽ പോലും പോകാൻ പറ്റാതെ ഭാരപ്പെടുന്ന, ഭയപ്പെടുന്ന ഓരോ മക്കൾക്കുമായി പ്രത്യേകിച്ച്
പ്രത്യേകിച്ച് ക്യാൻസർ രോഗികൾക്ക് വേണ്ടി ഹല്ലേലൂയ. അതേപോലെ അലർജി രോഗങ്ങൾ, സോറിയാസിസിൻ്റെ പ്രശ്നങ്ങൾ കർത്താവ് ഇപ്പോൾ തന്നെ സൗഖ്യമാക്കട്ടെ കർത്താവെ. മുടങ്ങിക്കിടക്കുന്ന ബിസിനസ്സുകൾ ഓപ്പൺ ആക്കണമേ. കിഡ്നി സംബന്ധമായിട്ട് ഡയാലിസിസിലായിരിക്കുന്ന മക്കളെ സൗഖ്യമാക്കണമേ. ആസ്മ രോഗങ്ങളെ അങ്ങ് സൗഖ്യമാക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഈ കേൾവി യേശുവിൻ്റെ നാമത്തിൻ്റെ അധികാരം നിങ്ങളുടെ മേളിൽ വെളിപ്പെടുകയാണ്. ഈ ഭൂമിയിൽ ഒത്തിരി നാമങ്ങളുണ്ട്, പക്ഷേ ആ സകല നാമത്തിൻ്റെ മുകളിലും യേശുവിൻ്റെ നാമം അഴുന്നതുകൊണ്ട് അറിയ. ഇങ്ങനെയാണ് ലേഖനത്തിൽ വിളിച്ചു പറഞ്ഞ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും എല്ലാവരുടെയും മുഴങ്കാൽ മുട്ടുമടങ്ങിയിട്ട് യേശു തന്നെ കർത്താവെന്ന് ഏറ്റുപറയും. അറിയ, ഞങ്ങൾ വിശ്വസിക്കുന്ന സകല നാമത്തിന് മുകളിലുള്ള യേശുവിൻ്റെ നാമം ഇപ്പോൾ ഈ മക്കളുടെ മേളിലേക്ക് വെളിപ്പെടുകയാണ്. അത്ഭുതമായി വിടുതലായിട്ട്, അത്ഭുതമായി വഴിയായിട്ട് ഇവർക്ക് വേണ്ടി തുറക്കുന്നതിനായി സ്തോത്രം. കർത്താവെ, പൂർണ്ണമായിട്ട് അങ്ങയുടെ കരത്തിൽ ഞാൻ ഏൽപ്പിക്കുന്നു. വലുതും വിശാലവുമായ വാതിലുകൾ ഇവരുടെ മുമ്പിൽ തുറക്കട്ടെ അപ്പ. കരുതൽ വെളിപ്പെടട്ടെ അപ്പ. അങ്ങയുടെ മഹത്വം അങ്ങ് വെളിപ്പെടുത്തി കഴിഞ്ഞതിനായി നന്ദി. യേശുവിൻ്റെ വിലയുള്ള നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പ. ഈ സമയത്ത് തന്നെ വലിയ വിടുതലുകൾ സംഭവിക്കുന്നതിനായി സ്തോത്രം. കർത്താവെ, ഒരിക്കൽ കൂടെ എന്നെ കേൾക്കുന്ന, ഹല്ലേലൂയ, മുമ്പോട്ട് പോകാൻ പറ്റത്തില്ലെന്ന് പറയുന്ന മക്കളെ മുഴുവൻ ഏൽപ്പിക്കുന്നു. യേശുവിൻ്റെ വിലയുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ആമേൻ, ആമേൻ. പ്രിയരെ, വചനവും സാക്ഷ്യവും പ്രാർത്ഥനയും നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുകയാണ്. വേഗത്തിൽ ഈ കാണുന്ന നമ്പറുകളിലേക്ക് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യട്ടെ. 65 തുടങ്ങുന്ന നമ്പറിൽ വാട്സാപ്പ് ഉണ്ട്. വാട്സാപ്പിനകത്ത് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. ഞാൻ തന്നെ ആയിരിക്കും റിപ്ലൈ ചെയ്യുന്നത്. ആ സമയത്ത് റിപ്ലൈ ചെയ്തതിൽ ഉറപ്പായി നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രതികരിക്കും. ആ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യട്ടെ. പ്രത്യേകിച്ച് ഈ കാണുന്ന നമ്പറുകളിൽ നിങ്ങളെ വിളിച്ച് നിങ്ങളുടെ പ്രാർത്ഥനാ ആവശ്യങ്ങൾ അറിയിക്കണം. അതേപോലെ ഒരു പ്രത്യേക കാര്യം ഓർപ്പിക്കുന്നു, വെബ്സൈറ്റുണ്ട്, യൂട്യൂബിൻ്റെ ലിങ്കുകൾ കൊടുത്തിരിക്കുന്നു, ഫേസ്ബുക്കിൻ്റെ ലിങ്കുകൾ നിങ്ങൾ ഇതിനകത്ത് ജോയിൻ ചെയ്യുകയും യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ നമ്മുടെ കേരളത്തിലും മറ്റ് സ്ഥലങ്ങളിലുള്ള ആരാധനകൾ ഈ പകർച്ചവ്യാധിയുടെ സമയമായതുകൊണ്ട് താൽക്കാലികമായി നമ്മൾ ആരാധന സ്ഥലത്ത് വെച്ച് നടക്കുന്ന ആരാധനകൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. എന്നാൽ അറിയുക, സൂമിനകത്ത് എല്ലാ ദിവസവും ആരാധന നടക്കുന്നത് യൂട്യൂബിനകത്ത്, ഫേസ്ബുക്കിനകത്ത് ലൈവായിട്ട് എല്ലാ ദിവസവും കടന്നു വരും. നിങ്ങൾക്ക് ഏത് മീഡിയ മാർഗത്തിൽ വേണമെങ്കിലും ജോയിൻ ചെയ്യാം. സൂം ഐ ഡിക്ക് വേണ്ടി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ആയിരങ്ങൾ വിടുതൽ പ്രാപിക്കുന്നു. നിങ്ങൾക്കും അതിനകത്ത് പങ്കുചേരാമെന്ന് ഓർപ്പിക്കുന്നു. നിങ്ങൾ കോൺടാക്ട് ചെയ്താട്ടെ. അതേപോലെ തന്നെ ഒരു കാര്യം ഓർപ്പിക്കുന്നു, ഈ എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്യപ്പെടുകയാണ്. പ്രിയരെ, ഈ പകർച്ചവ്യാധിയുടെ സമയത്തും ചെറിയ തുകയിൽ നിങ്ങളും ഇതിനെ സഹായിച്ചാട്ടെ. അത്ഭുതമായ കരം നിങ്ങൾക്ക് വേണ്ടിയും വെളിപ്പെടും. കർത്താവ് നിങ്ങളെ മാനിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.